നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, ATM ചോദ്യം, കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏത്? ഓപ്ഷൻ എ സിംഹം, ഓപ്ഷൻ ബി ആന, ഓപ്ഷൻ സി കടുവ, ഓപ്ഷൻ ഡി പശു. കേരളത്തിന്റെ അല്ലേ? കേരളത്തിന്റെ ബി. ATM അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? അറിയിച്ച ഉത്തരം ഓപ്ഷൻ ബി ആന. അയ്യോ, ഞാൻ കുറച്ചുകൂടി ബിൽഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചത്. എന്തായാലും ഉത്തരം ശരിയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് മൂന്നാം ചോദ്യത്തിലോട്ട് കടന്നാലോ? റെഡിയാണ്? ശരി. ATM അടുത്ത ചോദ്യം, ATM ൽ നിന്ന് കേൾക്കുന്ന ഗാനമുള്ള ചലച്ചിത്രം ഏത്? ATM സോങ് പ്ലീസ്. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ വീരവീരന്മാരായിരം, കുക്കുമ്മ പടപാണ്ടി താളം കുടമാറ്റം കാണാൻ അരയാലിൻ നേരം വിളി, വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നു പോയി, പുഴമീനുകൾ തെളിനീരിലാൽ കളി ചൊല്ലി നീങ്ങുന്നു പഴയ കാലങ്ങളെന്നു പടി മറയുവതിനി വരുമോ. പാട്ട് കേട്ടല്ലോ, ഇഷ്ടപ്പെട്ട ഗാനമാണോ? അപ്പൊ ഈ ഗാനമുള്ള ചലച്ചിത്രം കണ്ടുപിടിക്കുക, അതാണ് ATM മുന്നിൽ വെച്ചിരിക്കുന്ന ചോദ്യം. ഉത്തരം പറഞ്ഞോളൂ. ഒപ്പം. ഒപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ATM-നെ അറിയിച്ച ഒപ്പം എന്ന ഉത്തരം ശരിയാണ്. ശരി, നമുക്ക് വീട്ടിലെ വിശേഷങ്ങൾ അറിയാം. വീട്ടിൽ ആരൊക്കെയുണ്ട്? നേരത്തെ മോളെ പറ്റി പറഞ്ഞു, ബാക്കി ആരൊക്കെയുണ്ട് വീട്ടിൽ? മോളുടെ പേര് പറഞ്ഞിട്ടില്ല. സി എസ് വൈഗ. എന്താണ് സി എസ്? ആദ്യം അത് ഫ്രണ്ട് ഇനീഷ്യലി വെച്ചാൽ നമുക്ക് ഭാവിയിൽ നല്ലതാണ്. അപ്പോ സി എസ് സി എസ് എല്ലാരും നമ്മൾ അറിയണത് ഇനീഷ്യൽ ഒക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടല്ലേ. കെ എസ് ചിത്ര, വി എസ് അച്യുതാനന്ദൻ. അല്ല, ബി എന്നുള്ളതേ നമ്മളെപ്പോഴും ലാസ്റ്റ് അല്ലേ ബി. അപ്പൊ നമ്മളെപ്പോഴും മോള് എപ്പോഴും ലാസ്റ്റാ പോവുക. അപ്പൊ നമ്മള് സി എസ് എന്നിട്ട് ചേർത്ത സി ഫ്രണ്ടിൽ വന്നില്ലേ. ചുള്ളിയിൽ സജിയുടെ മകൾ വൈഗ. ഹസ്ബൻഡിന്റെ പേരെന്താണ്? സജി. സജീവ് എന്നാണോ? സജീവ് അല്ല, വെറും എസ് എ ജെ ഐ. ഓക്കെ, സജി. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രീഷ്യനാ. ഇലക്ട്രീഷ്യനാ, നാട്ടിൽ തന്നെയാണ്? അല്ല, ഖത്തർ. ഖത്തറിലാണ്? നാട്ടിൽ വന്നിട്ടുണ്ട്, ലീവിന് വന്നിട്ടുണ്ട്. ശരി, അപ്പൊ നിങ്ങൾ മൂന്ന് പേരാണ് ഇപ്പൊ വീട്ടിലുള്ളത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇവയിൽ ഏത് ഇംഗ്ലീഷ് അക്ഷരവും അതിന്റെ കണ്ണാടിയിലെ പ്രതിബിംബവും ആണ് ഒരേപോലെ ഇരിക്കാത്തത്? ഓപ്ഷൻ എ എ, ഓപ്ഷൻ ബി എൻ, ഓപ്ഷൻ സി ഡബ്ല്യു, ഓപ്ഷൻ ഡി വൈ. ATM അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? അറിയിച്ച ഉത്തരം ഓപ്ഷൻ എ എ ആണ്. ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ബി എൻ ആണ് ശരി ഉത്തരം. ഈ ഒരു ചോദ്യം തെറ്റിയെന്ന് വിചാരിച്ച് പകയ്ക്കണ്ട, ടെൻഷൻ അടിച്ച അടുത്ത ചോദ്യം കൂടി തെറ്റും. അത് വേണോ? വേണ്ട. അപ്പൊ ടെൻഷൻ ഒക്കെ മാറ്റി വെച്ചോളൂ, നന്നായിട്ട് മത്സരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം ചാപ്റ്റർ 4 സെലിബ്രേറ്റഡ് ബൈ ഇംപാക്സ്, co-powered by Q7 Thinner, Oxygen, the digital expert, Wedline Weddings, Ramraj Cotton Dhoti Shirts and Banyans, Amrudaveni Hair Elixir and Malayala Manoramile. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ATM ചോദ്യം, ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, ഉത്തരം പറഞ്ഞറിയിക്കണം. വൈഗ ഒരു കടയിൽ നിന്ന് 46 വളകളും മറ്റൊരു കടയിൽ നിന്ന് 26 വളകളും വാങ്ങിച്ചു. ഇപ്പോൾ വൈഗയുടെ കയ്യിൽ ആകെ എത്ര ഡസൻ വളകളുണ്ട്? വെറും വൈകല്ല, സി എസ് വൈക. അതെ. ചോദ്യം ക്ലിയർ ആയോ? 7 ഡസൻ. ATM-നോട് പറയട്ടെ. ATM 7 എന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ? ATM പറയുന്നു 7 എന്ന ഉത്തരം തെറ്റാണ്.
സി എസ് വൈഗ വാങ്ങിച്ച വളയുടെ കണക്കാണ് ഏറ്റവും ചോദിച്ചത്. മീനാക്ഷി, എനിക്ക് തോന്നുന്നു ഈ വള വാങ്ങിച്ച ആളെ തന്നെ നമുക്ക് നേരിട്ട് വിളിച്ച് ചോദിച്ചാലോ, എത്ര ഡസൺ കയ്യിൽ ഉണ്ടായിരുന്നു. സി എസ് വൈഗ, സി എസ് വൈഗ, സി എസ് വൈഗ, അമ്മ ഒരു ചോദ്യത്തിന് ഉത്തരം തെറ്റിച്ചിരിക്കുകയാണ് കേട്ടോ, ഒന്ന് സമാധാനിപ്പിച്ചോളൂ പോയിട്ട്. മോള് വാങ്ങിച്ച വളകളുടെ എണ്ണം അല്ല, എത്ര ഡസണാണ് വാങ്ങിച്ചതെന്നാണ് ഏറ്റവും ചോദിച്ചത്. ആ ചോദ്യം നമുക്ക് സി എസ് വൈഗയോട് തന്നെ ചോദിക്കാം. സി എസ് വൈഗ ഒരു കടയിൽ നിന്ന് 46 വളകൾ വാങ്ങി, മറ്റൊരു കടയിൽ നിന്ന് 26 വളകൾ വാങ്ങി. അപ്പൊ എത്ര ഡസൺ വളകൾ സി എസ് വൈഗയുടെ കയ്യിലുണ്ട്? ആറ് ശരിയാണോ നമുക്ക് ചോദിച്ചോ? ഏറ്റവും ആറ് എന്ന ഉത്തരം ശരിയാണോ? ആറെന്ന ഉത്തരം ശരിയാണ്. പക്ഷെ കാര്യമില്ല, സി എസ് വൈഗ അല്ലല്ലോ മത്സരാർത്ഥി, അമ്മയല്ലേ മത്സരാർത്ഥി. അമ്മ പറയായിരുന്നു വൈഗക്കുട്ടി ഒരു ഗംഭീര ഡാൻസർ ആണെന്ന്. എ ടി എമ്മിന് വേണ്ടിയിട്ട് ഏതൊക്കെയോ ഡാൻസ് പഠിച്ചോണ്ട് വന്നിട്ടുണ്ടെന്നോ, ഏത് പാട്ടിട്ടാലും വൈഗക്കുട്ടി കളിക്കും എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഡാൻസ് ആയാലോ? എല്ലാ പാട്ടിനും ഡാൻസ് പഠിച്ചിട്ടാണോ? അതെ, എല്ലാം തപ്പിക്കണ്ടിട്ടുണ്ടോ? ഒരു പാട്ടിട്ട് കൊടുത്തെ, നമുക്കൊരു തകർപ്പൻ ഡാൻസ് ആണ്. എന്ത് പറയുന്നു? സോങ് പ്ലീസ്. നടുക്കിരുന്നവളാണേ നീ, ആഹാ ഓൺ ദ ഫ്ലോർ ബേബി, ഹിറ്റ് ഠാ ബേബി, റോക്ക് ദ പാർട്ടി ബേബി, പറ്റൂലെങ്കി പോടി. ഓൺ ദ ഫ്ലോർ ബേബി, ഹിറ്റ് ഠാ ബേബി, റോക്ക് ദ പാർട്ടി ബേബി, പറ്റൂലെങ്കി പോടി. കുടുക്കുപൊട്ടിയ കുപ്പായം മുടുത്ത് മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ, എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. നടവരമ്പത്ത് കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചറപ്പേ, പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ, പടക്ക പീടിക കത്തുന്നേ. അരിക്കലത്തിലും പൊന്നമ്മ കാശൊളിപ്പിച്ച പോലെ ഞാൻ ഒതുക്കി വെച്ചത് ഒടുക്കം കണ്ടവൻ പറിച്ചെടുത്തത് കണ്ടില്ലേ, പറിച്ചെടുത്തത് കണ്ടില്ലേ. ഓൺ ദ ഫ്ലോർ ഫ്ലോറിൽ തകർത്ത് വൈകുട്ടി. എനിക്ക് സ്റ്റെപ്സ് ഒന്നും വൈകുട്ടിയുടെ അത്രയും പിടിക്കാൻ പറ്റിയില്ല. അതെ, നല്ല പവർ ആയിരുന്നു. അതെ, അതാണ് ഞാൻ. അതെ, ശരി. അപ്പൊ വൈകുട്ടി, അമ്മ നല്ല തകർത്ത് മത്സരിച്ചോണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് കഴിഞ്ഞ ചോദ്യത്തിൽ ഒന്ന് തെറ്റി, സാരില്ല, ഇനിയും ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് വൈകുട്ടി പൊക്കോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, ബൈ ബൈ.